സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ സായം സന്ധ്യാവന്ദനം. വളരെ വളരെ അഭിമാനാർഹമായിട്ടുള്ള വരികളാണ് നമ്മൾ പലപ്പോഴും ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഫേസ് പേജിലൂടെയോ ട്വിറ്ററിലൂടെയോ യൂട്യൂബിലൂടെയോ എല്ലാം പോകുമ്പോൾ കാണുന്നത്. 50 വർഷം മുമ്പോ മറ്റോ ബംഗ്ലാദേശ് രൂപീകരണത്തിന് സഹായിച്ച ഒരു പാകിസ്ഥാനി പട്ടാളക്കാരന് ഭാരതം പത്മ പുരസ്കാരം നൽകി. അദ്ദേഹം പാകിസ്ഥാൻ പട്ടാളക്കാരനാണ്, നമ്മളത് നൽകി. എന്ത് ഗംഭീര അല്ലേ? ബംഗ്ലാദേശ് അവരുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഇങ്ങേർക്ക് നൽകി. പലതും നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതുമാതിരിയുള്ള വലിയ വലിയ, എന്നാൽ സമൂഹത്തിൽ ഏറ്റവും ചെറിയ രീതിയിൽ നിൽക്കുന്ന സമൂഹത്തെ അടിമുടി മാറ്റാൻ യോഗ്യതയുള്ള വ്യക്തികൾക്ക് രാഷ്ട്രം അംഗീകാരം നൽകുമ്പോൾ, അതുപോലെ KS ചിത്ര പറഞ്ഞത് ജീവിതത്തിൽ പത്മ പുരസ്കാരം വാങ്ങിക്കുക എന്നുള്ളത് അഭിമാനാർഹമാണ്. പക്ഷേ നരേന്ദ്രമോദിയെ കാണുക എന്നുള്ളതാണ് ഏറ്റവും അഭിമാനം. അസുരവംശം എന്ന് പറയുന്ന ഒരു ഏഷ്യാനെറ്റ് ലേഖകനുണ്ട്, അറിയാതെ ആരോ രഘുവംശം എന്ന് പേര് കൊടുത്തതാണ്. കറക്റ്റ് അസുരവംശം എന്നാണ്. പാകിസ്ഥാന് വേണ്ടി രാഷ്ട്രത്തിന്, നമ്മുടെ രാഷ്ട്രത്തിനെതിരെ വേണ്ടി, നരേന്ദ്രമോദിക്കെതിരെയൊക്കെ നിരന്തരം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു അസുരവംശം. അങ്ങേർക്ക് ശരിക്കും മുഖത്തടിച്ച മാതിരി ശ്രീചിത്ര കൊടുത്തപ്പോൾ വളരെ ഗംഭീരമായി തോന്നി. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, 2021 ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ കേരളത്തിലെ ഹിന്ദുക്കൾ, ചാനലുകൾ എല്ലാം, സോഷ്യൽ മീഡിയ അതിശക്തമായി രാഷ്ട്രദ്രോഹികൾക്കെതിരെ സംസാരിക്കും, പ്രവർത്തിക്കും, പ്രതികരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതായത് 2021 ഡിസംബർ 30, ഇതിപ്പോൾ നവംബർ മാസം 11 ആയ ഒരു വലിയ മാറ്റം വരണമില്ലേ? എന്താ പ്രതികരണം? ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഗവതത്തിന് ഞാൻ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിലുള്ള കമൻ്റ്, ആ കമൻ്റ് മൊബൈൽ ഫോണിൽ മുമ്പിൽ വെച്ച് ഞാൻ കൈകൂപ്പി നിന്നു. ആ കമൻ്റ് എഴുതിയവരെ അല്ല, എന്താ പറയുക, അകത്തേക്ക്, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള കമൻറ്റുകൾ അതിൽ പലതും വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഭാഗവതം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ടൈറ്റിൽ കൊടുത്തത്. ആ മനസ്സിലാകാത്തത് നമ്മുടെ പൂർവികർ എഴുതി എന്നുള്ളതിൽ നിങ്ങളുടെ അഭിമാനമാണ്, നമ്മളുടെ അഭിമാനമാണ് നമുക്ക് അതിന് അങ്ങനെ ഒന്ന് എഴുതാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളിത് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പ്രതികരണം? ആ ഹലാലും തുപ്പലും ചീറ്റലും മുള്ളലും എല്ലാത്തിനും കട്ട കടക്കല്ലേ ഇന്നിപ്പോൾ ഹിന്ദു കൊടുക്കുന്നത്. 100% ക്രിസ്ത്യൻ ചാനലുകൾ കൂടെയുണ്ട്, ക്രിസ്ത്യാനികൾ കൂടെയുണ്ട്. എന്താ മാറ്റം അല്ലേ? ഡേ ബൈ ഡേ. അതാണ് സത്യത്തിൽ ആത്മഹർഷം, സന്തോഷത്തിൻ്റെ പരമകാഷ്ഠയിലെത്താൻ നമ്മളൊക്കെ ആവേശഭരിതമാക്കുന്നതാണ്. ഇന്ന് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനികളുടെയും ശബ്ദം, സന്ദേശം, പ്രതികരണം ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ്, ഒരേപോലെ വരുന്നു. ജിഹാദികൾക്കും തീവ്രവാദികൾക്കും തുപ്പലും ചീറ്റലും മൂത്രമൊഴിക്കലും ചെയ്ത എല്ലാം തിന്നുന്ന ഗതികെട്ട ജന്മങ്ങൾക്കുമൊക്കെ കരിയും പച്ചയ്ക്ക് മറുപടി കൊടുക്കാൻ ഇന്ന് ധാരാളം പേരുണ്ട്. അതാണ് ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഒരു എല്ലാവരും. MM അക്ബറെ മാത്രമൊന്നുമല്ല, നമ്മുടെ ജബ്ബാർ മാഷുണ്ട്, ജാമിദ ടീച്ചറുണ്ട്, അതേപോലെ അലി അക്ബറുണ്ട്, അങ്ങനെ പിന്നെ ധാരാളം പേര് ചേകന്നൂർ മൗലവി ചാനലിലുണ്ട്, ക്ലബ് ഹൗസിലുണ്ട്,
അല്ലാതെ യൂട്യൂബിലുണ്ട്. എന്താ കൊടുക്കുന്നത്? ഒരു കണക്കില്ലാതെ കൊടുക്കുന്നുണ്ട്. സുരേന്ദ്രനൊക്കെ തുപ്പലിനും ചീറ്റലിനും ഒക്കെ പണ്ട് അത്രയും പ്രതികരിക്കുമായിരുന്നില്ല, വോട്ട് ബാങ്കിനെ വല്ലത് ബാധിക്കുമോ എന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, കട്ട കടക്കി കൊടുക്കുന്നുണ്ട്. അതാണ് അഭിമാനമായിട്ട് വായിക്കുമ്പോൾ തോന്നുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ സന്ദേശം. നമ്മൾ ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ കേട്ടു. 11-ാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഉൾക്കണ്ണ അകക്കണ്ണുകൊണ്ട് സബ്ജക്റ്റീവ് മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നീ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും എന്ന് നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിലെ താൻ സമുദ്രതീരത്തിരുന്ന് പ്രപഞ്ചത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ പ്രപഞ്ചത്തെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് താണ്ഡവ നൃത്തം, പ്രപഞ്ചത്തിൻ്റെ താണ്ഡവ നൃത്തമാണ് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. അതുപോലെ പ്രപഞ്ചത്തെ കണ്ട മറ്റൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ. കോസ്മിക് റിലീജിയൻ എന്നൊരു മതം സ്ഥാപിച്ച് വിശ്വരൂപത്തെ, ഈ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്ന വിശ്വരൂപത്തെ ഈശ്വര രൂപമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടാണ് 1931 അദ്ദേഹം ആ മതം സ്ഥാപിച്ചത്. അപ്പോൾ അതിപ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അകക്കണ്ണുകൊണ്ട് കാണിക്കാൻ സാധിക്കുന്ന ഈ പ്രപഞ്ചം, അകക്കണ്ണുകൊണ്ട് തന്നെ കാണിക്കാൻ സാധിക്കുന്ന ഈ ആറ്റങ്ങൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ സാധിച്ചു എന്ന് നേച്ചർ മാഗസീനിലിട്ട് ഇൻറ്റൻസ് ബ്ലൂ ആണ് ആറ്റത്തിൻ്റെ കളറ് എന്നുള്ളത് ഞാനതിൽ വായിച്ചതായിട്ട് കണ്ടു കേട്ടു ഓർമ്മയുണ്ട്, വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിച്ചതൊന്നാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ചെറുതായ കാര്യം, അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് വിഗ്രഹത്തെക്കുറിച്ച്, ശ്രീകോവിലിനെക്കുറിച്ച്, പൂജയെക്കുറിച്ച്, പ്രദക്ഷിണം വയ്ക്കുന്നതിനെക്കുറിച്ച്, ആൽമരത്തെക്കുറിച്ച്, വിഗ്രഹത്തെക്കുറിച്ച്, സർപ്പക്കാവുകളെക്കുറിച്ചിട്ട്, സർപ്പവിഗ്രഹത്തെക്കുറിച്ച്, ശിവ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിനെക്കുറിച്ച്, ഗണപതി ഹോമത്തെക്കുറിച്ച്, കീർത്തനങ്ങളെക്കുറിച്ച്, ഭജന എന്ന് പറഞ്ഞാൽ എന്താണ്, മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് ഒന്ന് പരിശീലിപ്പിച്ച് നോക്കും. ഇതാണ് ശ്രീകോവില്. ശ്രീകോവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹം അതിനകത്തുണ്ട്, ചുറ്റും വിളക്ക് വെച്ചിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ നട എന്ന് പറയുന്നത് ഇതാണ്, ഇതാണ് മണ്ഡപം. നമ്മൾ ശിവക്ഷേത്രത്തിൽ പൂർണ്ണമായിട്ട് പ്രദക്ഷിണം വയ്ക്കില്ല, പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കൈ വീശരുത്, ഒരു സ്റ്റെപ്പ് വെച്ചിട്ടായിട്ട് പ്രദക്ഷിണം വെക്കേണ്ടത്. നമ്മൾ ജനറലി പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ക്ഷേത്രത്തിനകത്ത് കയറിയാലും മറ്റു കാര്യങ്ങൾ സംസാരിക്കാറില്ല, നാമം ജപിക്കണം, ആ 5 സെക്കൻഡ് കണ്ണ് തുറന്ന് വേണം തൊഴാൻ, 15 സെക്കൻഡ് കണ്ണടച്ച് തൊഴണം, ആ കണ്ണ് തുറന്ന് രൂപം അകത്തേക്കെടുത്ത് 15 സെക്കൻഡ് ധ്യാനിക്കണം, കൈ കൂപ്പുമ്പോഴത്തേക്കും പെരുവിരൽ ഹാർട്ടിൽ തൊടുന്ന രീതിയിൽ കൈ കൂപ്പണം, പുറകിലുള്ളവർക്ക് നമ്മളുടെ ദർശനം തടസ്സമാകരുത്, ഒരല്പം സൈഡിലേക്ക് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ആ ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ച്, പ്രസാദം മേടിക്കേണ്ടത്, വഴിപാട് കൊടുക്കേണ്ടത്, വഴിപാടിന് എന്തിനാണ് പൈസ കൊടുക്കുന്നത്, എന്തിനാണ് അമ്പലത്തിന് വഴിപാട് കൊടുക്കുന്നത്, പിന്നെ പുറത്തേക്ക് വരുമ്പോൾ വലിയ അമ്പലത്തിൽ മിക്കവാറും ഗണപതി ഹോമം ഉണ്ടെങ്കിൽ എന്താ ഗണപതി ഹോമം, എന്തൊക്കെ സാധനങ്ങളാണ് അതിലിടുന്നത്, അതുപോലെ തന്നെ പുറത്തേക്ക് വന്ന് പ്രദക്ഷിണം വയ്ക്കുന്നത്, അകത്ത് എത്ര പ്രദക്ഷിണം വയ്ക്കണം, എന്തുകൊണ്ട് അത്രയും പ്രദക്ഷിണം വയ്ക്കണം, പുറത്ത് എത്ര പ്രദക്ഷിണം വയ്ക്കണം, ഇതെല്ലാം തിയററ്റിക്കലി പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഒന്ന് പ്രാക്ടിക്കലി പറഞ്ഞു കൊടുത്തു നോക്കാം. ഒരൊറ്റ ദിവസം ഒരു 15 മിനിറ്റ് കൂടുതൽ എടുത്താൽ മതി, തൊഴാൻ നിങ്ങൾ അരമണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ വിവരിച്ചു കൊടുക്കാനും കൂടി ചേർത്ത കൂടി വന്നുകഴിഞ്ഞാൽ ഒരു ദിവസം 1 മണിക്കൂർ എടുക്കേണ്ടി വരും. ആ കുട്ടികളുടെ ജീവിതത്തിൽ അടിമുടി അതൊരു മാറ്റം ഉണ്ടാവും. MT വാസുദേവൻ നായർ പറഞ്ഞ മാതിരി എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും എനിക്ക് നൽകിയ സന്ദേശമാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അച്ഛനും അപ്പൂപ്പനും അല്ല പറഞ്ഞത്, അമ്മയും അമ്മൂമ്മയുമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് അമ്മമാർക്കും അമ്മൂമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. വെറുതെ ബ്ലൈൻഡായിട്ട് പോയി അതേട്ട് ഒന്നുമില്ലാതെ നമ്മൾ വരുന്നു, ആ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല, വെറുതെ അമ്മ തൊഴുന്നു ഞാനെന്ത് തൊഴുന്നു, അങ്ങനെയല്ല, അപ്പുറത്തേക്ക് വന്നു, ബലിക്കല്ലെന്താണ്, കൊടിമരം എന്താണ്, ആൽമരം എന്താണ്, ആൽമരത്തിന് എത്ര പ്രദക്ഷിണം വെക്കണം, എപ്പോഴൊക്കെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ഭംഗിയായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഭഗവാൻ കൃഷ്ണൻ ചെയ്തത് അതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-ാം അധ്യായത്തിൽ താൻ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. 9-ാം അധ്യായം വരെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് ഒന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടില്ല. 9-ാം അധ്യായം വരെ കൃഷ്ണൻ എന്തൊക്കെ വിവരിച്ചു കൊടുത്തോ അതൊന്നും തെളിവ് സഹിതം നിരത്തിയിട്ടില്ല, വിവരിച്ചു കൊടുത്തത് മാത്രമേ ചെയ്തുള്ളൂ. 10-ാം അധ്യായത്തിൽ പറഞ്ഞത് മാത്രം കാണിച്ചു കൊടുത്തു. 9-ാം അധ്യായം വരെയുള്ളത് ഒന്നും കാണിച്ചു കൊടുത്തില്ല.
പത്താം അധ്യായത്തിൽ പറഞ്ഞത് പതിനൊന്നാം അധ്യായത്തിൽ കാണിച്ചു കൊടുത്തു. എന്താ കാരണം എന്ന് ഞാൻ ഉത്തരം പറഞ്ഞാലും എന്ത് കാരണവുമാവട്ടെ, എന്ത് കാരണവുമാവട്ടെ, ആ കാരണം ഞാൻ പറയുന്നത് ശരിയാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇനി അർജുനനെ കൊണ്ട് വിശ്വസിപ്പിച്ച് അർജുനനെ ഒന്ന് സെമിയായിട്ട് ഭയപ്പെടുത്തിയിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതിന് ശേഷം ആ വിശ്വരൂപം കാണിച്ചിട്ട് കർമ്മം ചെയ്യിക്കാനാണെങ്കിൽ ആ ലെവലിലേക്കൊന്നും കൃഷ്ണൻ പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ലാസ്റ്റ് കൃഷ്ണൻ പറയുന്നത് വേണമെങ്കിൽ യുദ്ധം ചെയ്താൽ മതി, തിരിച്ചു പോവാണെങ്കിൽ പൊക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, നീ ഇനി തിരിച്ചു പോയാലും ശരി, പ്രകൃതി നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും, നിനക്ക് പോവാൻ സാധിക്കില്ല, നിനക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല, പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമെന്ന് കരിം പച്ചയ്ക്ക് കൃഷ്ണനോട്, കൃഷ്ണൻ അർജുനനോട് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വിശ്വരൂപം കാണിച്ചത് എന്തിനാ? ഞാൻ അതിൻ്റെ വലിയ വളരെ വലിയ വലിയ സന്ദേശങ്ങളൊന്നും പറയണില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളുടെ കുട്ടികൾ കല്യാണത്തിന് പോവാണെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്, കിച്ചണിൽ നടക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കറികളുണ്ട്, ആ കറികളുടെ പേരെന്താണ്, ആരാണ് ഉണ്ടാക്കുന്നത്, എപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്, കല്യാണത്തിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, വെറുതെ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ, ചുമ്മാ പറഞ്ഞു കൊടുത്തു നോക്കൂ. ആ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം അടിമുടി മാറില്ലേ? നമ്മൾ ബിടെക് പഠിച്ച കുട്ടിക്ക് ബിടെക്കിൽ പഠിച്ച വിഷയങ്ങൾ ഓർമ്മയുണ്ടാവും, ബി എസ് സി പഠിച്ച കുട്ടിക്ക് ബി എസ് സിയിൽ പഠിച്ച വിഷയങ്ങൾ ഓർമ്മയുണ്ടാവും, ആ കുട്ടിക്ക് ബി എയിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവില്ലോ, കാരണം പഠിച്ചിട്ടില്ല. എന്താണ് ആ കുട്ടിയെ പഠിപ്പിച്ചത് അതിനതിന് ഓർമ്മയുണ്ടാവും, എന്താണോ പഠിപ്പിക്കാത്തത് പഠിക്കാത്തത് അതിന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ പഠിക്കാത്തത് എങ്ങനെ ഇവർ അറിയും? നമ്മൾ വിശ്വ ഹിന്ദു പരീക്ഷത്തിനെയോ ആർ എസ് എസിനെയോ ബാലഗോകുലത്തെയോ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? നമുക്ക് നമ്മളുടെ ഒന്നോ രണ്ടോ കുട്ടികളെ ഗുഡും ഗ്രേറ്റുമാക്കാൻ അവർക്ക് ചില കാര്യങ്ങൾ, എല്ലോ കല്യാണത്തിലും പോയിട്ട് എല്ലോ കല്യാണത്തിലെ വിവരണങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഒരിക്കൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇത് മുഴുവനും കാലാകാലം നിലനിൽക്കുകയും ചെയ്യും. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത്, മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ അച്ഛനും ചേട്ടന്മാരൊക്കെ പറഞ്ഞു തന്നത്, എല്ലാ കാര്യങ്ങളും അമ്പലത്തിലേക്ക് പോയതും എൻ്റെ അമ്മായി അച്ഛൻ്റെ സഹോദരി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മയുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടല്ല, ഇത് തന്നെയാണ് എല്ലാ കുട്ടികളുടെയും അവസ്ഥ എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മൾ കൃഷ്ണൻ കാണിച്ചു തന്നൊരു വരിയുണ്ട്, നോട്ട് മിയർലി ടെല്ലിങ് ബട്ട് ഡെമോൺസ്ട്രേറ്റിംഗ്, നോട്ട് മിയർലി എക്സ്പ്ലെയിനിങ് ബട്ട് ഷോയിങ് ദം, നോട്ട് മിയർലി ക്രിയേറ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ് ബട്ട് വാച്ചിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് വാച്ചിങ്, ദിസ് ഈസ് വാട്ട് ഈസ് നീഡഡ്. അവരെ കാണിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും കാണിപ്പിക്കണം. പശു എന്ന് പറയുന്നാൽ എന്താണ്, എന്താണ് പുലി എന്ന് പറഞ്ഞാൽ രൗദ്രഭാവത്തിൻ്റെ നവരസങ്ങളിലെ രൗദ്രം പുലിയും ശാന്തം പശുവുമാണ് എന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ. സപ്തസ്വരങ്ങളിൽ ഏഴ് അക്ഷരങ്ങളെ ഉള്ളൂ, പണ്ടും ഏഴേ ഉള്ളൂ, ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും ഏഴ് അക്ഷരങ്ങളെ ഉള്ളൂ, കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ. സത്വരജസ്തമോ ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളാണുള്ളതെന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ. പ്രഭാതം മധ്യാഹ്നം സായം മൂന്ന് സന്ധ്യകളാണുള്ളതെന്ന് വെറുതെ പറഞ്ഞു കൊടുത്തു നോക്കാം, വെറുതെ ചുമ്മാ. ആരാ തമ്പുരാൻ്റെ മോഹൻലാൽ പറഞ്ഞ മാതിരി നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് നീ സ്ലേറ്റും പെൻസിലും ഒക്കെ വിളിച്ചിട്ട് പേപ്പറും പേനയൊക്കെ എടുത്ത് അവിടെ കുത്തിയിരിക്കുക, ഞാനിതാ പറഞ്ഞു തരാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ജനറൽ ട്രൂമാൻ ജപ്പാനിൽ കൊണ്ടുപോയിട്ട് ബോംബിടാൻ പോകുന്ന മാതിരി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ചുമ്മാ പറഞ്ഞു കൊടുക്കാം, വെറുതെ ഒരു രസമായിട്ട് പറഞ്ഞു കൊടുക്കാം. ആ കുട്ടികൾ എന്ത് ഗംഭീരമായിട്ട് വളരുന്നറിയാമോ? ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്, അടുക്കും ചിട്ടയോടുകൂടി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. കസ്റ്റമാറ്റിക് എന്നൊരു വാക്കില്ല കേട്ടോ, സിസ്റ്റമാറ്റിക് എന്നൊരു വാക്കുണ്ട്. ഇപ്പം സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ട, കാഷ്വലി പറഞ്ഞു കൊടുക്കാം, കാഷ്വൽ വെറുതെ പറഞ്ഞു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓ, ആ പക്ഷിയുടെ ശബ്ദം കണ്ടില്ല, എന്തൊരു മധുരമാണല്ലേ. അത് മിക്കവാറും ആറ് ആറ് പത്തിന് ആ പക്ഷി ഉണരും, അഞ്ചരയ്ക്കും ചില ദിവസം ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി. ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് കാണിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ ഇപ്പോൾ വളരുന്ന ഹൈന്ദവ സ്പിരിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വാമിനാരായണ ക്ഷേത്രം അബുദാബിയിൽ ഉള്ളതിനെ തറക്കല്ലിട്ടത് അവിടുത്തെ മുസ്ലിങ്ങളാണ്, എന്നാ അവിടുത്തെ ഭരണാധികാരികളാണ് തറക്കല്ലിട്ടിരിക്കുന്നത്. ഒരു ക്ഷേത്രം വിഗ്രഹം തകർക്കാൻ വേണ്ടിയാണ് എ ഡി 995 മുതൽക്ക് ഇപ്പോൾ വരെയും ഈ മുസ്ലിങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നതും. 550 വർഷം തകർത്ത ജഹാംഗീറാണെങ്കിലും അക്ബറാണെങ്കിലും എല്ലാം മഹാ നായകർ തന്നെയാണ്, അത്രക്കൊന്ന് കൊല വിളിച്ചവർ തന്നെ. സ്വാമിനാരായണ ക്ഷേത്രം അബുദാബിയിൽ തറക്കല്ലിടുന്ന ആ പൂവൊക്കെ ഇട്ട് ആ കല്ലൊക്കെ വയ്ക്കുന്ന ഒരു സീൻ ഇവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചതല്ലേ നമ്മൾ. അമേരിക്ക നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചപ്പോൾ
അവരെ കൊണ്ട് വിസ കൊടുപ്പിച്ച് അവിടെ ചെന്ന് ഹൗഡി മോഡി നടത്തിയിട്ട് ബൈഡന്റെ തോളത്ത് കൈയിട്ടിട്ട് പോകാൻ പാകത്തിനുള്ള ലെവലിലേക്ക് എത്തിച്ചില്ലേ, തിരിച്ചവരെ കൊണ്ട് ചെയ്യിച്ചില്ലേ? ഇതാണ് സത്യത്തിൽ. ഇന്നോ നാളെയോ മറ്റോ നമ്മുടെ പാകിസ്ഥാനിലെ ചീഫ് ജസ്റ്റിസ് ആ തകർത്ത ക്ഷേത്രത്തിനെ പുനർനിർമ്മിച്ച് അതിൽ ദീപാവലി ആഘോഷിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമാണ്. അവരെ കൊണ്ട് തകർത്തതിനെ പണിയിപ്പിച്ചിട്ട് അതിൽ ദർശനത്തിന് ചീഫ് ജസ്റ്റിസ് പോകുന്ന ഒരു കാഴ്ചക്ക്, ഇതൊക്കെ തിരിച്ചവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, കണ്ടത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്തത് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക. ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തന്ന ആ പന്താവിലൂടെ പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം.